ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഫേസ് സ്ക്രബായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഫേസ് സ്ക്രബ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. ഓക്കെ, കടലപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കിലെ ഏറ്റവും നല്ലൊരു സാധനമാണ് കടലപ്പൊടി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും പകരം ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ അഴുക്കുകൾ നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലതാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെയെന്ന് വെച്ചിട്ട് ഞാനിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ക്രബിന് വേണ്ടിയിട്ട് ഇതൊന്നും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കടലപ്പൊടിയിൽ ചെറിയൊരു കട്ടയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഉടച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രബ്ബർ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് തരി വേണമല്ലോ, അതുകൊണ്ട് പഞ്ചസാരയാണ് നമ്മൾ സ്ക്രബിന് വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് പാലാണ്. പാല് തിളപ്പിച്ച പാലോ പച്ചപ്പാലോ ആയാൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനാവശ്യമായ പാലും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു സ്പൂണിനടുത്തുള്ള പാലേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പാല് നമ്മൾ ആഡ് ചെയ്താൽ മതി. കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തു നിന്നിങ്ങനെ ഒഴുകിപ്പോവും, അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്ക്രബ്ബർ. വളരെ ഈസിയാണ് വീട്ടിലുണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പഞ്ചസാര അലിഞ്ഞു പോവരുത്. ഓക്കെ, അപ്പോൾ അലിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രബിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമ്മൾ വീക്ക്ലി വൺസൊക്കെ നമ്മളിതിങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻസ് എല്ലാം പോയിട്ട് നമ്മളുടെ മുഖമൊക്കെ ഒന്ന് നല്ല ഫെയർ ആവുകയും നമ്മുടെ സ്കിന്നിന് നല്ലൊരു സ്മൂത്ത്നെസ്സൊക്കെ ഇതുവഴി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മൾ വീണ്ടും ഇതേപോലെയുള്ള നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ, അതായത് നാച്ചുറൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടുള്ള ഇനി ഫേസ് പാക്കുകളും അതുപോലെ തന്നെ സ്ക്രബ്ബുകളും എല്ലാം നമ്മൾ ഇടുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.